السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، سيرة النبي أحد يدهم فاغم إربتي نالي نبي صلى الله عليه وسلم يدهان اندرم مدينة إليك تيريچو بوغي يونداي مدينة إلنو ولده قرنجا دورة ماتمورة مولا ايك ديسة مونو ميل ادائي دير 5 كيلومتر دورة ماترمة أحد پردیسطة كولو إذن مدينة إلنو ഒരു ഭാഗം തന്നെയാണ് أحد പ്രവാചകൻ അങ്ങോട്ട് തിരിച്ചുപോയി. യുദ്ധം കഴിഞ്ഞ് പ്രത്യേകിച്ച് കുറെ ആളുകൾ രക്തസാക്ഷികളായ ഒരു യുദ്ധത്തിന് ശേഷമുള്ള മടക്കം മദീനയെ സംബന്ധിച്ചിടത്തോളം വികാര നിർഭരമാണ്. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ക്ഷമയും സഹനവും പാലിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. എന്നിരുന്നാലും സങ്കടങ്ങളും ദുഃഖങ്ങളും മനുഷ്യ സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സഹാബത്തിനെയും നബിയെയും മദീനക്കാർ സ്വീകരിച്ചത് അത് ഭാവനയിൽ കാണാൻ പോലും നമുക്ക് അല്ല. അത്തരം ഒരു സന്ദർഭമായിരുന്നു അത്. ചില റിപ്പോർട്ടുകളിൽ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത് തിരിച്ചുവരുന്നവരുടെ കൂട്ടത്തിൽ തങ്ങളുടെ ആരൊക്കെയാണ് ബാക്കിയായത് എന്നറിയാൻ മദീനയിലെ സ്ത്രീകൾ അവരെ കാണാനായി പുറത്തിറങ്ങുകയും അങ്ങനെ ജനങ്ങളിലേക്ക് ആരൊക്കെയുണ്ട് എന്ന ആകാംക്ഷയോടുകൂടിയുള്ള നോട്ടം നോക്കുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാം. ആ കൂട്ടത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം പുറത്തിറങ്ങിയ അല്ലെങ്കിൽ ആകാംക്ഷയോടെ നോക്കിയ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അപ്പോൾ ഹംന റളിയല്ലാഹു അൻഹയോട് പറയപ്പെട്ടു, നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാഹിബിന് ജഹ്ഷ് മരിച്ചിരിക്കുന്നു. അപ്പോൾ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ഇസ്തിർജാഅ് നടത്തുകയും മരിച്ച സഹോദരന് വേണ്ടി പൊറുക്കെല്ലാം തേടുകയും ചെയ്തു. പിന്നീട് അമ്മാവനായ ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചത് അറിയിക്കപ്പെട്ടു. അപ്പോഴും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും പൊറുക്കെല്ലാം തേടുകയും ചെയ്തു. ഭർത്താവ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മരിച്ച വിവരവും പറയപ്പെട്ടു. അപ്പോൾ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ശബ്ദമുണ്ടാക്കുകയും കരയുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രേ ഇന്ന സൗജൽ മർഅതി മിൻഹാ ലബി മക്കാൻ, ഒരു പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് അവളിൽ തീർച്ചയായും ഒരു സ്ഥാനത്താണ്. മറ്റൊരു പദത്തിൽ ഇന്നലി സൗജി മിനൽ മർഅത്തില ശുഴ്ബ, തീർച്ചയായും ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ഒരു ശുഴ്ബ, ഒരു ശാഖയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കാണാം. ചരിത്രഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ സനദിന്റെ വശത്തിലൂടെ പരിശോധിച്ചാൽ ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മാജാ തന്റെ സുനനിൽ 1590 നമ്പറായി ഉദ്ധരിച്ചത് കാണാം. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ റിപ്പോർട്ട് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഡോക്ടർ അക്രം ലിയ അൽ ഉമരി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അബ്ദുല്ലാഹിബിന് ഉമർ എന്ന് പറയുന്ന ഒരാള് ഇതിന്റെ പരമ്പരയിലുണ്ട്, അദ്ദേഹം ദുർബലനാണ് എന്നാണ്. ഇനി ചരിത്ര ഗ്രന്ഥത്തിൽ ഇബ്നു ഇസ്ഹാഖ് തന്റെ സീറയിൽ ഇക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ഡോക്ടർ അക്രം ലിയ അൽ ഉമരി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, അൻ അഷിയാഹിൻ മജ്ഹൂലീന മിൻ ബനീ സലിമ, ബനു സലിമ ഗോത്രക്കാരിൽ നിന്നുള്ള മജ്ഹൂലുകളായ, അതായത് സ്ഥിതി അറിയപ്പെടാത്ത ചില ആളുകളിൽ നിന്നാണ് ഇബ്നു ഇസ്ഹാഖ് ഇക്കാര്യം ഉദ്ധരിച്ചത്. അപ്പൊ ഈ രണ്ട് നിലക്കുള്ള റിപ്പോർട്ടുകളും ദുർബലമാണ് എന്നതാണ് ശരിയായ വസ്തുത. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വ്യാപകമാണ്. മറ്റൊരു പ്രസിദ്ധമായ സംഭവമാണ്, ഒരു അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവരുടെ ബന്ധുക്കളായ ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംസാരം. ഈ സംഭവം ത്വബരി അദ്ദേഹത്തിന്റെ താരീഖിലും ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിലും അദ്ദേഹത്തിന്റെ സീറയിലും ഇബ്നു ഹിഷാം തന്റെ സീറയിലും ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലുൻ നുബുവയിലും എല്ലാം ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധവുമാണ്. ബൈഹഖിയുടെ ദലായിലുൻ നുബുവയിൽ 3:302 പേജിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെ കാണാം. കാനത്ത് ഇമ്രാത്തു മിനൽ അൻസാരി മിൻ ബനി ദുബിയാൻ, ബനു ദുബിയാൻകാരിൽപ്പെട്ട, അതായത് ദീനാരിയ ബനു ദീനാർ എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു സ്ത്രീ അവളുടെ ഭർത്താവും സഹോദരനും ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായിരുന്നു. ഇവരൊക്കെ മരിച്ചു എന്ന് പറയപ്പെട്ടപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അത്രേ മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? അപ്പോൾ അവർ പറഞ്ഞു, ഖൈറൻ യാ ഉമ്മ ഫുലാൻ, നല്ലത് തന്നെ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അറൂനീ ഹത്ത അൻദുറ ഇലൈ, നിങ്ങൾ നബിയൊന്ന് എനിക്ക് കാണിച്ചു തരൂ, ഞാൻ നബിയെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഫാഷാറു ലഹ ഇലൈഹി ഹത്താ ഇദാ റഅത്ഹു ഖാലത്ത്, അങ്ങനെ നബിയെ അവൾക്ക് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു.
അങ്ങനെ നബിയെ അവർ കണ്ടപ്പോൾ ഖാലത്ത് ആ സ്ത്രീ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, ഏതൊരു വിപത്തും നബിയെ താങ്കൾക്കു ശേഷം നിസ്സാരമാകുന്നു എന്ന്. അതായത് ഭർത്താവും സഹോദരനും മരിച്ചതും നിസ്സാരമാണ്, നിങ്ങൾ കാപത്തേറ്റിട്ടില്ലല്ലോ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം നിസ്സാരമാകുന്നു എന്നാണ് ആ സ്ത്രീ പ്രതികരിച്ചത്. ഈ റിപ്പോർട്ട് ഇബ്നു ഇസ്ഹാഖ് തന്റെ സീറയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിലെല്ലാം അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സനദിൽ അബ്ദുൽ വാഹിദ് ഇബ്നു അബി ഔൻ എന്ന് പറയുന്ന ആളുള്ള ഒരു പരമ്പരയിലൂടെയാണ്. അദ്ദേഹത്തെ കുറിച്ച് സദൂഖുൻ യുഹ്തി, സത്യസന്ധനാണ് പക്ഷേ പിഴവ് വരുത്തുന്ന ആളാണ്, തെറ്റുപറ്റുന്ന ആളാണ് എന്നതാണ് ഹദീസ് നിരൂപകന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുകളിലുള്ള റിപ്പോർട്ടറായ ഇസ്മായിൽ ബിൻ മുഹമ്മദ് ബിൻ സായിദ് ബിൻ അബി വക്കാസ്, സായിദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, മുഹമ്മദിന്റെ പുത്രൻ ഇസ്മായിൽ, അദ്ദേഹം താബിഈകളിൽ നാലാമത്തെ ശ്രേണിയിൽപ്പെട്ട, അതായത് താബിഈകളിൽ ചെറുപ്പക്കാരായ ചെറിയവരായ താബിഈകളിൽപ്പെട്ട ആളുകളാണ്. മധ്യ ശ്രേണിയിൽപ്പെട്ടതിനും താഴെയുള്ള താബിഈകളിൽപ്പെട്ട ഒരാളാണ് എന്നർത്ഥം. ഇദ്ദേഹമാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ സനദ് സഹാബി വരെയോ നബി വരെയോ എത്തിയിട്ടില്ല. താബിഈകളിൽ ചെറിയവരിൽപ്പെട്ട ഇസ്മായിൽ തന്റെ പിതാവ് മുഹമ്മദിൽ നിന്നോ അല്ലെങ്കിൽ വല്ലിപ്പ സയ്യിദ് ഇബ്നു അബി വക്കാസിൽ നിന്നോ അല്ല ഈ കാര്യം ഉദ്ധരിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് ഈ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം വളരെ ആവേശത്തോടുകൂടി പറയപ്പെടുന്ന ഒരു കാര്യവുമാണ്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടപ്പോഴുണ്ടായ മറ്റൊരു സംഭവം ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു. പ്രവാചകൻ മദീനയിലെത്തി, വഇദ ബിഹി യസ്മഉ ബുക്കാ അൽ ബുക്കാ വൻ നുവാഹ് ഫിൽ ബുയൂത്ത് ഫഖാല മാ ഹാദാ. മദീനയിലെത്തിയപ്പോൾ വീടുകളിൽ നിന്ന് കരച്ചിൽ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഉച്ചത്തിലുള്ള കരച്ചിലും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താകുന്നു ഇത്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഹാദിഹി നിസാഉൽ അൻസാരി യബ്കീന ഖത്ലാഹും ഫദറഫത് ഐന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബക. അൻസാരുകളുടെ ഈ കരച്ചിൽ കേട്ട് സഹാബികൾ പറഞ്ഞു, ഇത് അൻസാരി സ്ത്രീകളുടെ കരച്ചിലാണ്, അവരിൽ നിന്ന് വധിക്കപ്പെട്ട ആളുകളെ ഓർത്ത് അവർ കരയുകയാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകുകയും കരയുകയും ചെയ്തു. തുമ്മകാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാക്കിന്ന ഹംസ ലാ ബാവാക്കിയ ലഹു ലാ ബവാക്കിയ അലൈഹി, എന്നാൽ ഇതാ ഹംസ, ഹംസക്ക് വേണ്ടി കരയുന്ന ആരുമില്ല എന്ന് പറഞ്ഞാൽ, ഹംസ റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട ആളല്ല, മുഹാജിറുകളിൽപ്പെട്ട നബിയുടെ മൂത്താപ്പയാണ്. ഇവിടെ കരയുന്നത് അൻസാരി സ്ത്രീകളാണ്, ഹംസക്ക് വേണ്ടി കരയാൻ ആളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വിവരം അൻസാരി സ്ത്രീകൾക്ക് എത്തിയപ്പോൾ, ഫജിഇന യബ്കീന അലാ ഹംസ, അവർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർത്തും കരയാൻ തുടങ്ങി. ഈ റിപ്പോർട്ട് അവസാനത്തിൽ ഇങ്ങനെ കാണാം, മുറൂഹുന്ന ഫല്യം ഖലിബ്ന വലാ യബ്കീന അലാ ഹാലിക്കിൻ ബഅദൽ യൗം, അവരോട് പറഞ്ഞേക്കുക ഈ ആളുകൾ തിരിച്ചു പോകട്ടെ, അതായത് സ്ത്രീകൾ ഇന്നിനു ശേഷം മരിച്ചവരെ ഓർത്ത് ആരും കരയരുത്. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തന്നെ ഇബ്നു മാജയിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ സിൽസിലത്തുൽ അഹാദീസിൽ ളഈഫയിൽ ളഈഫായ നിലക്ക് ഇതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടിന്റേതും രണ്ട് സനദാണ് എന്നതാണ് അതിനുള്ള കാരണം. ഇബ്നു മാജയുടെ റിപ്പോർട്ടിലുള്ള സനദിനെ കുറിച്ചല്ല, സിൽസിലത്തുൽ അഹാദീസിൽ ളഈഫയിൽ ഉദ്ധരിക്കപ്പെട്ട സനദിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ആണ്, അല്ലെങ്കിൽ അതിൽ ദുർബലനായ ഒരാളുള്ളത് കൊണ്ടാണ് ഷെയ്ഖ് അൽബാനി ആ റിപ്പോർട്ടിനെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അഹമ്മദ് ഷാക്കിറും അതുപോലെ തന്നെ ഷെയ്ഖ് ഷുഹൈബ് അൽ അർണാവുത്തും ഇതിന്റെ ഇസ്നാദ് ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്ത്രീകൾ കരയാനുണ്ടായ കാരണം ആ ഘട്ടത്തിൽ മരിച്ചവരെ ഓർത്ത് വിലപിക്കുക എന്ന് പറയുന്നത് കരച്ചിൽ അനുവദിക്കപ്പെട്ടതാണ്, കണ്ണുനീരൊഴുക്കുന്നത് അനുവദിക്കപ്പെട്ടതാണ്, ആർത്തട്ടഹസിച്ച് കരയുക വിലപിക്കുക എന്ന് പറയുന്നത് ഈ ദിവസത്തോടുകൂടി അല്ലെങ്കിൽ ഉഹുദ് യുദ്ധത്തിന്റെ ഈ സംഭവത്തോടുകൂടി വിലക്കപ്പെട്ടു എന്നതാണ്. മറ്റ് ഹദീസുകളിലും ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലാപത്തെ അന്ന് വിലക്കുകയുണ്ടായി, അതിനെക്കുറിച്ച് ശക്തമായ താക്കീതും ചെയ്തു. ഹദീസിൽ വന്നിട്ടുള്ള കാര്യം, ഇസ്നതാനി ഫിന്നാസി ഹുമാ ബിഹിം കുഫ്റുൻ അത്താനു ഫിന്നസബ് വൻ നിയാഹ അലൽ മയ്യിത്, രണ്ട് കാര്യങ്ങൾ ജനങ്ങളിലുണ്ട്, അവ അവരിലുള്ള കുഫ്റാണ് എന്ന് പറഞ്ഞാൽ കുഫ്റിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്ന നിലക്കല്ല കുഫ്റും ദൂന കുഫ്ർ. ഒന്ന്, വംശപരമ്പരയെ ആക്ഷേപിക്കലാണ്. രണ്ടാമത്തത് മരിച്ചവരെ കുറിച്ച് വിലപിക്കലാണ്. ഈ രണ്ട് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതോടെ വിലക്കുകയുണ്ടായി. മറ്റു കാര്യങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത.